നിങ്ങളിൽ പലരുടെയും പ്രായം 20-നും 30-നും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് 20 വയസ്സാവും. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, 20-നും 30-നും ഇടയിലുള്ള ഈ പ്രായത്തെ ജീവിതമാണ് നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയാകുമെന്ന് നിർണ്ണയിക്കുന്നത്. ഈ പ്രായത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾ, തിരഞ്ഞെടുക്കുന്ന കരിയർ, ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചപ്പാട് എന്നിവ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഒപ്പമുണ്ടാവും. പക്ഷേ ഇത് എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. 30-ഓ 40-ഓ കഴിഞ്ഞ് ജീവിതത്തിൽ വിജയം കിട്ടുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ വിജയം ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് മാൻമാസിന്റെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് വരുന്നത്. വൈറ്റമിൻ എ, സി, ഇ, ഡി, സിങ്ക്, ഐഡിൻ പോലെയുള്ള 15 ആവശ്യ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഈ ഗമ്മീസ് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ വെൽബീയിങ് മെച്ചപ്പെടുത്തുകയും ഹോർമോൺ ബാലൻസ് പിന്തുണയ്ക്കുകയും എല്ലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവ വളരെ ടേസ്റ്റിയും കഴിക്കാൻ വളരെ എളുപ്പവുമാണ്. കൂടാതെ മാൻ മാസ്റ്റേഴ്സ് ഉപയോഗിച്ച് പുരുഷന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി നിങ്ങൾക്ക് സർട്ടിഫൈഡ് ഡോക്ടർമാരുമായി സൗജന്യവും കോൺഫിഡൻ്റുമായ ഓൺലൈൻ കൺസൾട്ടേഷനുകൾ നേടാനാകും. അതുപോലെ തന്നെ ഈ ഗമ്മീസ് ഗ്ലൂട്ടൻ രഹിതവും ജെലാറ്റിൻ രഹിതവും 100% വേഗനുമാണ്. പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാക്കാൻ നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഈ പ്രായത്തിലുള്ള മിക്ക ചെറുപ്പക്കാർക്കും പറ്റുന്ന ഒരു തെറ്റ് വേണ്ട വിധത്തിൽ തങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്തതാണ്. കിട്ടുന്ന എല്ലാം വാരി വലിച്ച് കഴിക്കും. വ്യായാമവും കായിക വിനോദവും ഒന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരുന്ന് ശരീരമനങ്ങി ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കും. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവും തോന്നില്ല. പക്ഷേ കുറേ വർഷങ്ങൾക്കപ്പുറം നിങ്ങൾക്കൊരു 50 വയസ്സ് പ്രായമാവുമ്പോൾ നിങ്ങൾക്കിതിൽ കുറ്റബോധം തോന്നും. കാരണം ചെറുപ്രായത്തിൽ നിങ്ങളുടെ ശരീരത്തിനുള്ള ആരോഗ്യം അപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ എത്ര മോശം ആഹാരം കഴിച്ചാലും അത് എളുപ്പം ദഹിക്കും. രോഗപ്രതിരോധ ശേഷി വേണ്ടത്രയുള്ളതുകൊണ്ട് അസുഖങ്ങളും ഉണ്ടാവില്ല. പക്ഷേ പ്രായം കൂടുന്തോറും നിങ്ങളുടെ ചെറുപ്പത്തിലെ അനാരോഗ്യപരമായ ആരോഗ്യശീലത്തിന്റെ തിക്തഫലങ്ങൾ രോഗങ്ങളായി പുറത്തു വരാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ നല്ല ആഹാരം കഴിച്ച് ശരീരം നോക്കി വ്യായാമം ചെയ്ത് നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈയൊരു അവസ്ഥ വരില്ലായിരുന്നു, ഇത്രയും രോഗങ്ങൾ വരില്ലായിരുന്നു എന്ന തോന്നലുണ്ടാവുന്നത്. അതുണ്ടാവാതിരിക്കാൻ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം മിതമായ അളവിൽ കഴിക്കുക. നല്ലപോലെ വ്യായാമം ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിൽ 2 തരം വേദനകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നല്ലപോലെ അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. പക്ഷേ ഈ വേദന നമ്മൾക്ക് ശക്തി പകരുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് കുറ്റബോധത്തിന്റെ വേദന. അത് നിങ്ങൾ വേണ്ട പോലെ അധ്വാനിക്കാതെ നടന്ന് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധമാണ്. ഈയൊരു വേദന ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൽ ഏത് വേദന വേണമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. വ്യായാമം കൊണ്ടുള്ള വേദന വേണോ, അതോ ചെയ്യേണ്ട സമയം വ്യായാമം ചെയ്യാതെ നടന്നതിന്റെ കുറ്റബോധം കൊണ്ടുള്ള വേദന വേണോ? ട്രൈ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ്. 20-നു മുകളിൽ നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാവില്ല. നമുക്ക് മൊത്തം സംശയങ്ങളായിരിക്കും. ഏത് ജോലി തിരഞ്ഞെടുക്കണം, എങ്ങനെയുള്ള പങ്കാളിയെ കണ്ടെത്തണം എന്നതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും ഉണ്ടാവില്ല. നമ്മൾ ആരോടെങ്കിലും കരിയറിനെ പറ്റി ഉപദേശം തേടിയാൽ 2-3 തരത്തിലുള്ള മറുപടികളാണ് കിട്ടുന്നത്. ആദ്യത്തേത് നിങ്ങളുടെ പാഷൻ പിന്തുടരാൻ, അതായത് ഏറ്റവും താല്പര്യമുള്ള കരിയർ തിരഞ്ഞെടുക്കാനാവും. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാനറിയുന്ന ഒരു ജോലി തന്നെ കരിയറായി തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ഉപദേശമാണ് ഏറ്റവും സാധാരണയായി കിട്ടുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ഏതെങ്കിലും നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കുക. ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി നോക്കുക. ഈ ഉപദേശങ്ങൾ പൂർണ്ണമായും ശരിയോ പൂർണ്ണമായും തെറ്റോ ഒന്നും തന്നെയല്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വ്യത്യസ്തമായ മേഖലകൾ പരീക്ഷിച്ച് നോക്കണമെന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാനാകുമോ അതെല്ലാം നോക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരുപാട് സമയമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 30-ഓ 40-ഓ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജോലികൾ ചെയ്ത് പരീക്ഷിക്കാനുള്ള സമയവും ഊർജവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പരീക്ഷണങ്ങളും ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. അങ്ങനെ ചെയ്താൽ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് പണ്ടിത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയനെ എന്ന കുറ്റബോധം ഉണ്ടാവില്ല. കാരണം ഈ കുറ്റബോധം ഒരുപാട് വേദന ഉണ്ടാക്കും. അതുകൊണ്ട് പല പല കാര്യങ്ങളിൽ കൈവച്ച് നോക്കുക. കാരണം പാഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന ഒന്നല്ല. നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാനായി പല കാര്യങ്ങളും ചെയ്തു നോക്കേണ്ടി വരും. പിന്നെ 20-കളിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഭക്തി. ഈശ്വര വിചാരം വാർദ്ധക്യത്തിൽ മാത്രം ഉണ്ടാവേണ്ടെന്നല്ല. പലരും പ്രായമാകുമ്പോൾ മാത്രമാണ് അമ്പലത്തിൽ പോവുകയും ഭക്തിയുമൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ലേണിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മണി.
ലോകത്തെ 80% കുടുംബങ്ങളുടെയും സാമ്പത്തിക നില അത്ര ഭദ്രമല്ല. അതുകൊണ്ട് ഇത്തരം കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ എല്ലാം തന്നെ ചെറുപ്പത്തിലെ പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയാവും ചിന്തിക്കുന്നത്. അവർക്ക് തോന്നും പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നന്നാവുമെന്ന്. ചെറുപ്പത്തിലെ തന്നെ വരുമാനം ഉണ്ടാവുക എന്നത് വളരെ നല്ല കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യാം. ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും. എന്നാൽ ചെറുപ്പത്തിൽ പൈസ സമ്പാദിക്കുന്നതിനേക്കാളും പ്രധാനമായ ഒന്നാണ് അറിവ് സമ്പാദിക്കുക എന്നത്. അതായത് പഠിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, നിങ്ങളെ കഴിവുള്ള ഒരു വ്യക്തിയാക്കുന്ന എന്തും നിങ്ങൾക്ക് പഠിക്കാനായി തിരഞ്ഞെടുക്കാം. ആളുകളോട് സംസാരിക്കാൻ പഠിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക, ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കുക, സ്വയം രക്ഷ പഠിക്കുക, പല പല കാര്യങ്ങളെപ്പറ്റി അറിവ് നേടുക. കാരണം നിങ്ങളുടെ പക്കൽ അറിവും കഴിവും ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം എന്ന് മാത്രമല്ല, ഈ അറിവും പരിജ്ഞാനവും ജീവിതാവസാനം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിയും വിവരവുമുള്ള, ലോകവിവരമുള്ള, കഴിവുള്ള ഒരാളായി ജീവിക്കാൻ പറ്റും. ടൈം നെവർ കംസ് ബാക്ക്. 20 വയസ്സ് കഴിഞ്ഞൊരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യമാണ്. നിങ്ങൾ പാഴാക്കിയ സമയം, നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ എന്നിവയെപ്പറ്റി ആലോചിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സമയവും അനാവശ്യ കാര്യങ്ങളിൽ പാഴാക്കിയാൽ പിന്നെ ഭാവിയിൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകൾ തിരുത്താനുള്ള സമയം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളിപ്പോഴും ചെറുപ്പമാണ് എങ്കിൽ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഇന്ന് ഞാൻ എന്റെ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചോ? ഇല്ലെങ്കിൽ നാളത്തെ ദിവസം എനിക്ക് എന്റെ സമയം എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഈ ഒരു ശീലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഫെയിലർ ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. കുറച്ച് ദിവസം മുൻപ് ഞാൻ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. ബോംബെ IITയിലെ ഒരു BTech വിദ്യാർത്ഥി കോളേജിന്റെ 8-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. 15 മുതൽ 24 വയസ്സുവരെ പ്രായമുള്ള ചെറുപ്പക്കാരുടെ മരണത്തിന്റെ 3-ാമത്തെ കാരണം ആത്മഹത്യയാണ്. അതുകൊണ്ട് 20-നും 25-നും മധ്യേ പ്രായമുള്ള ചെറുപ്പക്കാർക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഒരിക്കലും പരാജയത്തെക്കുറിച്ച് ഓർത്ത് നിരാശരാവരുത്. ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ എല്ലാവർക്കും തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു ചെറിയ കുട്ടി ആദ്യമായി നടക്കാൻ പഠിക്കുമ്പോൾ ഒരുപാട് തവണ വീഴും. ഇങ്ങനെ വീണ് തന്നെയാണ് ആ കുട്ടി ശരിക്കും നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ നിങ്ങളും എന്തെങ്കിലും നേടാനായി ശ്രമിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് തവണ പരാജയമുണ്ടാവും. എന്നാൽ വീണ്ടും വീണ്ടും ജയിക്കാനുള്ള ശ്രമം തുടർന്നാൽ പിന്നീട് നിങ്ങൾക്ക് തീർച്ചയായും വിജയം നേടാനാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും, പഠനമോ ജോലിയോ ബിസിനസ്സോ, അതിൽ തോൽവി ഉണ്ടാകുമ്പോൾ നിരാശരായി എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഇന്ന് ജീവിത വിജയം നേടിയ മിക്ക ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തോൽവിയുണ്ടായി അതിനെ മറികടന്നു വന്നവരാണെന്ന് ഓർക്കണം. അവർ അവിടെ തോൽവി സമ്മതിക്കാതെ ശ്രമം തുടർന്നുകൊണ്ട് മുന്നോട്ട് വന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.